Hello friends, welcome back to Zakku's Vlogz. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ വെറൈറ്റി ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ, എന്നാലാണ് ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ പരിചിതമായ ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് വെച്ച് ഷെയ്ക്കും ജ്യൂസും ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. പാഷൻ ഫ്രൂട്ട് വെച്ച് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് ഞാൻ കാണിക്കുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു സിമ്പിൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നല്ലപോലെ പഴുത്ത 4 പാഷൻ ഫ്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് അതിനുള്ളിലെ പൾപ്പൊക്കെ മാറ്റിയെടുക്കണം. അതിൻ്റെ വൈറ്റ് പാർട്സ് ഒന്നും പെടാതെ വേണം നമ്മുടെ പൾപ്പ് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ. മുഴുവൻ പൾപ്പും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പൾപ്പിലോട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പഴുപ്പിനനുസരിച്ചാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗറൊക്കെ അതിലോട്ട് നന്നായി മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് മാറ്റിവെക്കാം. ഞാനിവിടെ ഐസ്ക്രീം റെഡിയാക്കിയെടുക്കുന്നത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തുകൊണ്ടാണ്. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ ഷുഗറും എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് വേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അത് ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം ലോ സ്പീഡിലിട്ട് 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഷുഗറിൻ്റെ 1/2 പോർഷൻ അതിലോട്ട് ആഡ് ചെയ്ത് ഒന്നുകൂടി ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഷുഗർ കൂടി ആഡ് ചെയ്തൊന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നല്ല ജ്യൂസി ആയതുകൊണ്ടാണ് നല്ല ഫ്ലഫി ആയിട്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോഴാണ് മിക്സ് ചെയ്യുമ്പോൾ ആ സ്ട്രക്ചർ, ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചർ റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമിലോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൾപ്പ് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് പതിയെ പതിയെ സ്പൂണ് കൊണ്ടോ സ്പെക്ചുല കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഉപയോഗിച്ച് നല്ല സ്പീഡിൽ മിക്സ് ചെയ്യരുത്, പതിയെ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ കറക്റ്റായി ലെവൽ ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്ത് നമുക്കിത് ഫ്രീസറിൽ വെച്ച് 8 മണിക്കൂർ, മിനിമം 8 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നാലാണ് നമ്മുടെ ഐസ്ക്രീം സെറ്റായി കിട്ടുള്ളൂ. നിങ്ങൾ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ ആവുമ്പോഴേക്കും ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സ്കൂപ്പ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാവും. ചെറിയൊരു പുളിപ്പോടും മധുരത്തോടും കൂടിയുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ചുരുങ്ങിയ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഐസ്ക്രീം റെസിപ്പി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.